ഇവിടെ എന്നെ അവതാരകൻ അവതരിപ്പിച്ചപ്പോൾ പറഞ്ഞതും സിനിമാ സംബന്ധിയായ ചില വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ്. അത് ജീവിതത്തിലേക്ക് എനിക്ക് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ സാധിച്ചു, ട്രാൻസാക്ട് ചെയ്യുവാൻ സാധിച്ചു എന്ന് പറയുന്നതിൽ ഏറ്റവും ഒടുവിൽ എൻ്റെ ജീവിതത്തിൽ വളരെ വ്യത്യസ്തമായ ഒരു മുഹൂർത്തം പകർന്നു നൽകിയ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നതാണ് സത്യത്തിൽ ഈ ട്രാൻസാക്ഷൻ്റെയൊക്കെ ഒരു ഈശ്വര അനുഗ്രഹം എന്ന് പറഞ്ഞ് പതിച്ചു കിട്ടിയതുപോലെയാണ്. അല്ലെങ്കിൽ എവിടെയോ കിടന്നിരുന്ന ഞാൻ ഏതോ മേഖലയിൽ, ഒരുപക്ഷെ ഈ രാഷ്ട്രീയ മേഖലയ്ക്ക് അന്യം, വളരെ ദൂരെ, പ്രാപ്യമല്ലാത്ത, അത്രയും ദൂരെ എന്ന് പറയുന്ന മേഖലയിൽ നിന്ന് ഒരു ആലപ്പുഴയിൽ ജനിച്ച് തൃശ്ശൂരിൽ നിന്ന് വളരെ ദൂരെയാണ്. അത് കഴിഞ്ഞ് പഠിച്ചതും വളർന്നതുമെല്ലാം അതിലും ദൂരെ കൊല്ലത്ത്. വേളി വഴി അച്ചി വീട്ടിൽ താമസം തിരുവനന്തപുരത്തെന്ന് ഉറപ്പിച്ചപ്പോൾ പിന്നെയും തൃശ്ശൂരിൽ നിന്ന് ദൂരെ, അങ്ങനെ ദൂരെ ദൂരെ പോയി അവസാനം തൃശ്ശൂരിൻ്റെ സ്വന്തമാകുവാനുള്ള ശ്രമവുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്ന് ഞാൻ 22 ഏപ്രിൽ 22 ഞാൻ സ്വാമിജിയെ കാണാൻ വരുന്നത്. ഒരു സ്ഥാനാർത്ഥി എന്ന പുതിയ ഒരു ഡെസിഗ്നേഷനുമായി വന്നു, ഒരു എം പി ആവാൻ താല്പര്യമുള്ള വ്യക്തി എന്ന ഡെസിഗ്നേഷനിൽ ഇപ്പോഴും തുടരുന്നു. പെട്ടിക്കകത്ത് സത്യമിരിപ്പുണ്ട്. ആ സത്യം പെട്ടിക്ക് മാത്രമേ, പെട്ടിക്കകത്ത് എന്താണ് ഇരിക്കുന്നതെന്ന് നമ്മുടെ ഈശ്വര ചൈതന്യത്തിനറിയാം, ദൈവങ്ങൾക്കും അറിയാം. പക്ഷേ അത് വിളിച്ച് ഓതുവാനുള്ള പ്രാപ്തിയും അതിനുള്ള അവകാശവും പെട്ടിക്ക് മാത്രമാണുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ 9-ാം തീയതിയിലത്തെ ഇന്നത്തെ ഈ ശങ്കരജയന്തിയിൽ നടക്കുന്ന പരിപാടിയാണ് സത്യത്തിൽ ഒരു സ്ഥാനാർത്ഥി, ഒരു രാഷ്ട്രീയക്കാരൻ, അല്ലെങ്കിൽ ഒരു സിനിമാ നടൻ എന്നൊക്കെയുള്ള ഏത് ശ്രേണിയിൽപ്പെടുത്തിയായാലും ഇലക്ഷന് ശേഷം ആദ്യമായി ഞാൻ കമ്മിറ്റ് ചെയ്യുന്ന ഒരു പരിപാടി ഇന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പരിപാടിയാണെന്നുള്ളത് വളരെ സവിശേഷമായ, എനിക്ക് ശങ്കരാചാര്യ സ്വാമിക്കും അദ്ദേഹത്തിൻ്റെ ആ സന്യാസ, മഹത്വപൂർണമായ സന്യാസ പരമ്പരയ്ക്ക് ഗേഹമായി മാറിയിട്ടുള്ള തെക്കേമഠത്തിൽ വന്ന ആദ്യത്തെ ഗുരുദക്ഷിണ വയ്ക്കുവാൻ സാധിക്കുന്നു എന്ന നിലയ്ക്ക് മാത്രമാണ് ഞാൻ ഈ ചടങ്ങിൽ ഉദ്ഘാടകനായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷമാണ് സത്യത്തിൽ 2-ാം തീയതി, കഴിഞ്ഞ മെയ് 2-ാം തീയതി നടന്ന ആധ്യാത്മിക ആചാര്യൻ ശ്രീ ശ്രീ രവിശങ്കർ അദ്ദേഹത്തിൻ്റെ ജന്മദിന ആഘോഷം, തുടർന്ന് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സേവന പ്രവർത്തനങ്ങളുടെ ഒരു പരമ്പരയുടെ ഉദ്ഘാടനം, സത്യത്തിൽ അതിനുശേഷമുണ്ടാവുന്ന ഒരു കമ്മിറ്റ്മെൻ്റാണ്. അപ്പം ഞാൻ കരുതുന്നു ഇതെൻ്റെ ഗുരുദക്ഷിണയാണ്. അത് കൃത്യമായി സാംസ്കാരിക തലസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ അവകാശ സ്ഥാപനമായ തെക്കേമഠത്തിൽ വന്ന് ഞാൻ ഈ നിമിഷം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ചാരിതാർത്ഥ്യം മാത്രമാണ് എനിക്ക് ഈ മുഹൂർത്തത്തിലുള്ളത്. വേദിയിലിരിക്കുന്നതിൽ എനിക്ക് സാമവേദ പണ്ഡിതൻ, അദ്ദേഹത്തെ സംബന്ധിച്ചും ഒരു സിനിമയിൽ കഥാപാത്രമായി വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുവാനുള്ള ജ്ഞാനം, അറിവൊക്കെ ഉണ്ടാകുമായിരുന്നു. അത് ഈ ജ്ഞാനി എന്ന് പറയുന്ന മഹത്വത്തിന് അങ്ങനെയും ഒരു വലിയ ഖ്യാതിയുണ്ട്. അധികമാർക്കും പൂർണ്ണമായി അവരെ വിസ്തരിച്ച് കാട്ടുവാനുള്ള പ്രാപ്തി ഉണ്ടാവാതിരിക്കുക, ആ പ്രാപ്തി ഇല്ലായ്മയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ വലിയ നേട്ടത്തിൽ തെക്കേമഠത്തിൽ നിന്നുള്ള ആചാര്യ ശ്രേഷ്ഠ പുരസ്കാരം എന്ന് പറയുന്ന പുരസ്കാരം ലഭിച്ചതിലുള്ള സന്തോഷം അദ്ദേഹത്തിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അല്പ നിമിഷങ്ങൾക്കകം ഞാൻ ആ പുരസ്കാരം നൽകുന്നതുമായിരിക്കും. കൃഷ്ണമാറിയേട്ടൻ നൽകുന്നതായിരിക്കും. അതുപോലെ വൈദ്യരത്നം എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഒരു വലിയ ബെനഫിഷ്യറിയാണ് ഞാൻ. എൻ്റെ സിനിമയിലെ ഈ അക്രമാസക്തനായിട്ടുള്ള പല സർക്കസുകൾക്കും ഒരുപക്ഷെ എൻ്റെ നട്ടല് ദീർഘകാലം കൂടെ നിൽക്കുകയും അതിനെ അമിതമായി ദ്രോഹിക്കുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു വമ്പിച്ച കേടുപാട് സംഭവിച്ചപ്പോൾ ആദ്യമായി എൻ്റെ നടുവിലേക്ക്, അത് കൃത്യമായി ആയുർവേദത്തിൻ്റെ മഹത്വത്തെപ്പറ്റി സംസാരിക്കുമ്പോഴൊക്കെ വലിയ വിഷയമാണത്. കേരളം അതിൻ്റെ ഉത്ഭവ കേന്ദ്രം, അതിന്ന് ജർമ്മനിയും മറ്റും പേറ്റൻസിയുടെ കാര്യത്തിലൊക്കെ കേരളത്തെ
കേരളത്തിൻ്റെ ഒരു യശസ്സിനെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഇന്ത്യക്ക് പുറത്തേക്ക് തന്നെ മഹത്വമെല്ലാം വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നു എന്ന് പറയുന്ന ദുഃഖസത്യം, ഇതെല്ലാം പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോഴും തനിമ വിടാതെ ആയുർവേദ ചികിത്സാ രംഗത്തെ സത്യസന്ധത കൈമോശം വരുത്താതെ വളരെ കണിശമായി വളരെ ശാഠ്യത്തോടെ യഥാർത്ഥ ആയുർവേദ നിർവഹണത്തിൻ്റെ കേന്ദ്രങ്ങളായി കേരളത്തിൽ ഇന്ന് എത്ര സ്ഥാപനങ്ങളുണ്ടാവുമെന്ന് ചോദിച്ചാൽ ടൂറിസത്തിൻ്റെ പേരിലൊക്കെ ഈ പൊരിച്ച കോഴിയുടെ എണ്ണ ആ നിറം പ്രാപിച്ചതുകൊണ്ട് അതിനകത്തേച്ച് കുറച്ച് സുഗന്ധ തൈലങ്ങളൊക്കെ ചേർത്ത് അത് വെച്ച് ഈ പിഴിച്ചിലും ഒഴിച്ചിലും ഒക്കെ നടത്തുന്ന കേന്ദ്രങ്ങളാണ് ഏറ്റവും കൂടുതൽ എന്നുള്ളത് നമ്മുടെ സംസ്ഥാനത്ത്. അത് ടൂറിസത്തിൻ്റെ പേരിൽ ഒരുതരം ആയുർവേദ അഴിഞ്ഞാട്ടമായി വിലസുന്നു എന്ന് പറയുന്നത് നമുക്ക് ഒരു വശത്ത് ദ്രോഹകരമായ ആരോഗ്യ പരിപാലന പ്രവർത്തനം എന്ന് നമ്മൾ പുച്ഛത്തോടെ അതിനെ കാണുമ്പോഴും മറുവശത്ത് നല്ല, ഞാൻ സിനിമയിൽ പറയുന്ന ഡയലോഗ് ഒരുപക്ഷെ ഈ ഒരു മതിൽക്കെട്ടിനകത്ത് നിന്ന് പറയുവാൻ പാടുണ്ടോ എന്നെനിക്കറിയില്ല, എങ്കിലും അതിനൊരു മറുവാക്കില്ലാത്തത് കൊണ്ട് ഒരു എന്താണ് ഒരു പര്യായ പദമില്ലാത്തത് കൊണ്ട് നല്ല തന്തയ്ക്ക് പിറന്ന ആയുർവേദത്തിന് കേരളം തന്നെയാണ് കൂട, അത് നമുക്ക് പറയാതിരിക്കുവാൻ സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ അഞ്ചോ ആറോ സ്ഥാപനങ്ങളാണ്, അതിലേക്ക് സർക്കാരിൻ്റെ തന്നെ ഔഷധിയും കൂടി സത്യസന്ധതയുടെ കാര്യത്തിൽ കടന്നു കൂറിയിരിക്കുന്നു എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ്. സാധാരണ അങ്ങനെ സർക്കാർ സ്ഥാപനങ്ങൾക്ക് ആ സത്യസന്ധത എന്ന് പറയുന്നതൊന്നും ഉണ്ടാവാറില്ല, അത് ഔഷധിക്കുണ്ട്. അല്ലാതെ നോക്കിയാൽ എൻ്റെ ഒരു നോട്ടത്തിൽ ധന്വന്തരി, വൈദ്യരത്നം, വൈദ്യമഠം, ഒരു പരിധിവരെ കോട്ടയ്ക്കൽ, ഇതിൻ്റെയൊക്കെ ഒരു ഒരു സൗഭാഗ്യമെന്ന് പറയുന്നത് നമ്മുടെ മലയാളികൾ അറിവുള്ളവർ ഈ കേന്ദ്രങ്ങളിൽ മാത്രം പോയി നുകർന്നുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണകുമാറി നടത്തുന്ന സ്ഥാപനത്തിലും ഞാൻ മറ്റൊരു സിനിമയുടെ ഇടയ്ക്ക് സംഭവിച്ച ഒരു അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെ പോയി കിടന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അത് കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസി ഡോക്ടർ രവീന്ദ്രൻ ഞാൻ എന്നും ആരാധനയോടെ കാണുന്ന ഒരു ഡോക്ടറുമാണ്. ഈ വൈദ്യരത്നം എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് 2001 ചെന്ന് കയറി. ഇപ്പോൾ ഒരുപക്ഷെ ഈ വേദി ഞാൻ ഉദ്ഘാടനം ചെയ്ത് ഇവിടെ വെച്ചൊരു പുരസ്കാരം സ്വീകരിക്കാൻ പോകുന്ന, താത്വികമായി സ്വീകരിക്കുവാൻ പോകുന്ന നാരായണമൂസ് അദ്ദേഹമാണ് ആദ്യം എൻ്റെ നടുവിന് കൈവയ്ക്കുന്നത്. അദ്ദേഹം കൃത്യമായി ആ കേടുപറ്റിയ ഭാഗം പിക്ക് ചെയ്തെടുക്കുകയും 14 ദിവസം കൊണ്ട് തിരുമി നല്ല കിടന്നു വന്ന എന്നെ ഓടിച്ച് അവിടെ നിന്ന് ഇറക്കി വിടുന്ന ഒരു കണ്ടീഷനിലാണ് അവിടെ നയിക്കുന്നത്. അതിനുശേഷം എത്രയോ സിനിമകളിൽ എനിക്ക് അതേ സർക്കസ് തുടരുവാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വ്യക്തിക്ക് ഇത് അനുഭവത്തിൽ വരുന്നു എന്ന് പറയുന്നത് അങ്ങനെ അനേകായിരം വ്യക്തികൾക്ക്, രോഗികൾക്ക്, ഒരുപക്ഷെ ക്ഷതം എന്ന് പറയുന്നതിൽ നിന്ന് കരകയറ്റമില്ല എന്ന് പറയുന്ന എന്നേക്കാൾ വളരെ തീവ്രമായ പ്രശ്നങ്ങളിൽ അമർന്നിരുന്നവരെയൊക്കെ രക്ഷപ്പെടുത്തിയ ഒരു വലിയ ചേതനയുള്ള, ചൈതന്യമുള്ള ഒരു കേന്ദ്രമാണ് വൈദ്യരത്നം. അവിടുത്തെ ഉണ്ണിമൂസിൻ്റെ പിതാവിന്, അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിക്കുന്നതിലുള്ള അമിതമായ സന്തോഷവും അറിയിച്ചുകൊണ്ട് ഈ വേദി അതിനുവേണ്ടി ഒരുക്കപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ ഇവിടെ ഒരു ഈശ്വര സാന്നിധ്യമുണ്ട്. ആ ഈശ്വര സാന്നിധ്യമുള്ള ഈ വേദി നിങ്ങളുടെ എല്ലാം സന്തോഷ കാഴ്ചയിലേക്ക്, ഈ രണ്ട് കുടുംബങ്ങളുടെയും സന്തോഷത്തിന് വേണ്ടി ഞാനിവിടെ വേദി ഉദ്ഘാടനം ചെയ്തതായി മാത്രം അറിയിച്ചുകൊണ്ട് എൻ്റെ എളിയ ഭാഷണം അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എൻ്റെ സ്നേഹം, നന്ദി, നമസ്കാരം. ഞാനത് സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു അമിതമായ വിശ്വാസങ്ങൾ നടന്നു എന്ന് തരുന്നയാളെന്ന ഒരു തോന്നലുണ്ടാകും. സാങ്കേതികമായ ഒരുപാട് വിഷയങ്ങളുണ്ടാകും. ഒരു ജനാധിപത്യത്തിൻ്റെ മര്യാദ എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് വൈകാരികമായി നടക്കേണ്ടത് നടത്താൻ പറ്റാത്ത ചില കെട്ടുപാടുകളിൽ കുടുങ്ങി കിടക്കുന്നത് കൊണ്ട് പലപ്പോഴും പല കാര്യങ്ങളും സാധിച്ചു കൊടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള നിവേദനങ്ങൾ എന്ന് പറയുന്നത് ഞാൻ കൈപ്പറ്റാതെ ഒരു ചിട്ടയായിട്ട് വച്ചിരിക്കുന്നത് എൻ്റെ തന്നെ രാഷ്ട്രീയ കക്ഷിയുടെ ജില്ലയിലെ അധ്യക്ഷൻ,
അദ്ദേഹത്തിൻ്റെ ഒരു കവർനോട്ട് വെച്ച് ഇതെൻ്റെ ഓഫീസിൽ എത്തിച്ച് അത് ഞാൻ കൈകാര്യം ചെയ്യുക, അതിന് വേണ്ടുന്ന നീക്കങ്ങൾ നടത്തുക എന്ന് പറയുന്ന ഒരു ഒരു ആചാരമാണ് എനിക്കുള്ളത്. എനിക്ക് ആചാരത്തിൽ കുറച്ച് എല്ലാവർക്കും ഉള്ളതുപോലെ അമിതമായ വിശ്വാസം ഉള്ളതുകൊണ്ട് ഞാനിത് മുഗൾ സ്വാമിയാരുടെ ഗേഹത്തിൽ വെച്ച് നൽകപ്പെടുന്നതായതുകൊണ്ട് ഞാൻ അത് സിംബോളിക്കായിട്ട് ഞാനൊന്ന് കൈകൊണ്ട് ഏറ്റുമാനാം. പക്ഷേ ഞാനത് തിരിച്ച് നൽകി ആ ആചാരം ഒന്ന് പരിപാലിക്കണമെന്ന് മാത്രം ഞാൻ അപേക്ഷിക്കുന്നു. ഇത് ജില്ലാ അധ്യക്ഷൻ വഴി എൻ്റെ ഓഫീസിൽ ഒന്ന് എത്തിച്ചു തരണം, അല്ലെങ്കിൽ ഉല്ലാസ് വഴി കൈവശം കൊടുത്തയച്ചു.